നമസ്കാരം. ഗോമൂത്രത്തിനും ചാണകത്തിനും ഔഷധമൂല്യമുണ്ടെന്ന് അമേരിക്കൻ സർവകലാശാലകളിൽ നടന്ന പഠനങ്ങൾ വരെ വ്യക്തമാക്കിയപ്പോഴാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ പലർക്കും അത് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാരായ ആയുർവേദ ആചാര്യന്മാരായ പഴയ മുനിമാർ ഇത്തരം കാര്യങ്ങൾ കാലയെ കൂട്ടി പ്രവചിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഭാരതത്തിൽ മിക്കവാറും വൈദിക കർമ്മങ്ങൾക്കൊക്കെയായി ഗോമൂത്രവും ചാണകവും ഉപയോഗിക്കാറുണ്ട്. ഇത് പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഒരു സന്യാസിവര്യൻ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ പഴയ ഒരു സന്യാസിവര്യൻ ആയ സന്ദീപാനന്ദഗിരി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ സന്ദീപാനന്ദഗിരി തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് തൻ്റെ മുമ്പിലിരുന്ന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദീപാനന്ദഗിരി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ചാണകം ചവിട്ടരുത്. ചാണകം അത് വളരെ മ്ലേച്ഛമായ ഒരു വസ്തുവാണ്. പഴയ ചാണകം നല്ലതായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ചാണകം ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അത് വളരെ വളരെ മ്ലേച്ഛമാണ്, അറപ്പുളവാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഹൈന്ദവ ദർശനങ്ങളെക്കുറിച്ചും ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും ഒളിഞ്ഞുള്ള ഒരു അമ്പ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. കൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി തൻ്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. രാമായണവും ഭാഗവതവും മഹാഭാരതവും എല്ലാം പഠിക്കാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക. അവർ രാമായണവും ഭാഗവതവും അല്ലെങ്കിൽ മറ്റു ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും അതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കവെയാണ് സന്ദീപാനന്ദഗിരി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാർ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അവർ വഴിതെറ്റിപ്പോകാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പഠന ക്ലാസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരോ ഒക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് സന്ദീപാനന്ദഗിരി പ്രസംഗിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സൂക്ഷിക്കുക. അതിന് സന്ദീപാനന്ദഗിരി വളരെ സവിശേഷമായ രീതിയിൽ, ആലങ്കാരികമായ രീതിയിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ചാണകത്തിൽ ചവിട്ടരുത്, ചാണകം മ്ലേച്ഛമാണ്. എന്നാൽ ഇത്തരം സന്ദീപാനന്ദഗിരിയുടെ ഇത്തരം പ്രസംഗങ്ങൾക്ക് മറുപടിയായി അടുത്ത കാലത്ത് ഹിന്ദുമതം സ്വീകരിച്ച അലി അക്ബർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അലി അക്ബർ ആയിരുന്ന രാമസിംഹൻ എന്ന സിനിമ സംവിധായകൻ ഇപ്പോൾ ഒരു പുതിയ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണത്തിന് തക്ക മറുപടി എന്നോണം രാമസിംഹൻ ഒരു കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു, മക്കളെ, നിങ്ങൾ ചാണകം ചവിട്ടിയാൽ കുഴപ്പമില്ല, ചാണകം മ്ലേച്ഛമല്ല. ചാണകം പശുവിൻ്റേതായാലും എരുമയുടേതായാലും അല്ലെങ്കിൽ മറ്റ് ജീവികളുടേതായാലും അവയൊക്കെ തിന്നുന്നത് പുല്ലും വൈക്കൂലും തന്നെയാണ്. അത് ഇന്നായാലും അന്നായാലും അവ തിന്നുന്നത് പുല്ലും വൈക്കൂലും തന്നെയാണ്, അല്ലെങ്കിൽ ചില കമ്പനി തീറ്റകളായിരിക്കും. അതും വെജിറ്റബിൾ തന്നെയാണ്, അതും പച്ചക്കറി തന്നെയാണ്. അതുകൊണ്ട് ഗോമൂത്രവും അല്ലെങ്കിൽ പശുവിൻ്റെയോ എരുമയുടെയോ ചാണകം ചവിട്ടിയാൽ കുഴപ്പമില്ല. അലി അക്ബർ തൻ്റെ കുറിപ്പിൽ ഇങ്ങനെ തുടരുന്നു, പക്ഷേ തീട്ടം, അതായത് അമേദ്യം നിങ്ങൾ ചവിട്ടരുത്. പ്രത്യേകിച്ച് നടന്നു തൂറുന്നവൻ്റെ, ചില സന്യാസി വേഷം കെട്ടി നടന്നു തൂറുന്നവൻ്റെ നിങ്ങൾ ചവിട്ടാൻ പാടില്ല. അത് വളരെ നിന്ദ്യമാണ്, അത് മ്ലേച്ഛമാണ്. സന്യാസി വേഷം ധരിച്ച ചില കപട സന്യാസിമാർ എന്ന് അവകാശപ്പെടുന്ന നടന്നു തൂറുന്നവരുടെ തീട്ടത്തിൽ നിങ്ങൾ ചവിട്ടരുത്. അദ്ദേഹം ഉദ്ദേശിച്ചത് സന്ദീപാനന്ദഗിരി തന്നെയാണ്. സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണത്തിന് മറുപടിയായാണ് രാമസിംഹൻ ഇത്തരം കാര്യങ്ങൾ തൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, അതായത് നല്ല യോനിയിൽ ജനിച്ചവർക്കേ നല്ലതൊക്കെ തോന്നുകയുള്ളൂ. രാമായണവും ഭാരതവും നാരായണീയവും നിങ്ങൾ തീർത്തും പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങളത് ഉച്ചരിക്കണം. ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മലിനതകളെ അകറ്റുവാൻ വേണ്ടി ഇത്തരം വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് സാധിക്കും. അവ കൃത്യമായി പഠിക്കാവുന്ന അത്രയും നിങ്ങൾ പഠിക്കുക. ഒരു കാരണവശാലും ഇത്തരം ജൽപ്പനങ്ങളുമായി നടക്കുന്ന, അതായത് വിനോദസഞ്ചാരത്തിൻ്റെ മറവിൽ വേശ്യാലയങ്ങൾ കയറിയിറങ്ങുന്ന ചില കള്ള സന്യാസിമാരുടെ ജൽപ്പനങ്ങൾ കേട്ട് നിങ്ങൾ ഒരു കാരണവശാലും രാമായണ പഠനത്തിൽ നിന്നോ നാരായണീയ പഠനത്തിൽ നിന്നോ ഭാഗവത പഠനത്തിൽ നിന്നോ ഒരു കാരണവശാലും നിങ്ങൾ പിന്തിരിയരുത്. ഇവയെല്ലാം ഭാരതത്തിൻ്റെ പൈതൃക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന കെടാവിളക്കുകൾ തന്നെയാണ്. ലോകത്തിന് വെളിച്ചം പകരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഇവ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരം പഠനങ്ങൾ ഉപേക്ഷിക്കരുത്, അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ഏതെങ്കിലും അല്പന്മാരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അത്തരം പ്രക്രിയകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിയരുത് എന്നുകൂടിയാണ് അക്ബർ അലി തൻ്റെ, അതായത് അക്ബർ അലി ആയിരുന്ന രാമസിംഹൻ തൻ്റെ കുറിപ്പിലൂടെ ഇപ്പോൾ പറയുന്നത്. മാനസിക വികല്പങ്ങൾ അകന്ന് യമശമാദികൾ ശീലിച്ചവരെയാണ്, എല്ലാം സംത്യജിച്ചവരെയാണ് സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്.
യമശമാധികൾ ശീലിച്ചവർ, അതായത് മനസ്സിനെ അടക്കം ശീലിച്ചവർ, മനസ്സിൻ്റെ വൈകാരിക തലങ്ങളെ അതിജീവിച്ചവരെയാണ് സന്യാസിമാർ എന്ന് പറയുക. സംത്യജിച്ചവരെയാണ് സന്യാസി എന്ന് പറയുക. മോഹങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും വിമുക്തി തേടിയവരെയാണ് സന്യാസിമാർ എന്ന് വിശേഷിപ്പിക്കുക. അവരെ അത്തരത്തിലുള്ള സന്യാസിവര്യന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഋഷീശ്വരന്മാർ രൂപകൽപ്പന ചെയ്ത കാവ്യങ്ങളാണ് അല്ലെങ്കിൽ അനഘമായ സാഹിത്യ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മുൻപിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്, ആത്മീയ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള രാമായണവും ഭാഗവതവും നാരായണീയവും ഭാരതവും പോലുള്ള വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ. ഇത് പഠിക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് വെളിച്ചം പകർന്നു കിട്ടുകയുള്ളൂ. ലോകത്തിൻ്റെ വെളിച്ചമാണ്, വിളക്കാണ് അവയൊക്കെ. ഇത് അലി അക്ബർ, അതായത് അലി അക്ബർ എന്ന പൂർവാശ്രമത്തിലെ രാമസിംഹൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും കപട സന്യാസിവര്യന്മാരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയരുത്. ആരുടെയൊക്കെ ചട്ടുകങ്ങളായി വർത്തിച്ചുകൊണ്ട് ഹൈന്ദവ മൂല്യങ്ങൾ പഠിച്ച് ഈ ഹൈന്ദവ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്ന ഇത്തരം സന്യാസിമാരാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ അപജയങ്ങൾക്ക് കാരണം എന്നുകൂടി അലി അക്ബർ തൻ്റെ കുറിപ്പിൽ പറയാതെ പറയുന്നു. ഹൈന്ദവ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് പഠിക്കുകയും ഗുരുമുഖത്തു നിന്ന് അത് വശമാക്കിയ ശേഷം ആരുടെയൊക്കെ വിപ്ലവാദർശം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെ പിണിയാളുകളായി ഹൈന്ദവ ധർമ്മത്തെയും ഹൈന്ദവ സനാതനത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ഇത്തരം സന്യാസി വര്യന്മാരുടെ പ്രഹസനങ്ങൾ നമ്മൾ തള്ളിക്കളയണം. നിങ്ങൾ രാമായണവും ഭാഗവതവും നാരായണീയവും പഠിക്കണം എന്ന് തന്നെയാണ് രാമസിംഹൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും സന്ദീപാനന്ദഗിരിക്ക് കൃത്യമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ രാമസിംഹൻ നൽകിയിരിക്കുന്നത്. ചാണകം ചവിട്ടരുത് എന്ന് പറയുന്ന സന്ദീപാനന്ദഗിരിക്ക് മറുപടിയായി ചാണകം ചവിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ തീട്ടം ചവിട്ടരുത്. അതും നടന്നു തൂറുന്ന ഇത്തരം മ്ലേച്ഛന്മാരായ സന്യാസിവര്യന്മാർ എന്നും വേഷം കെട്ടി നടക്കുന്നവരുടെ തീട്ടത്തിൽ ചവിട്ടരുത് എന്ന് തന്നെയാണ് രാമസിംഹൻ വൈകാരികമായി ഈ കുറിപ്പിട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ വരും നാളുകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ആധ്യാത്മിക കേരളത്തിൽ നിന്നും സനാതന കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ മറ്റു സാമൂഹ്യ തലങ്ങളിൽ നിന്നും ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം. നന്ദി. നമസ്കാരം.